റിപ്പോർട്ടുകളിലേക്ക്. മഹാരാഷ്ട്രയിൽ എം എൽ എമാരുടെ സത്യപ്രതിജ്ഞ പുരോഗമിക്കുന്നു. ആദിത്യ താക്കറെ അടക്കമുള്ള നേതാക്കൾ സത്യപ്രതിജ്ഞ ചെയ്തു. നാളെ വൈകിട്ട് 6:30 ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു ചേരുകയാണ്. വിഷ്ണു, സത്യപ്രതിജ്ഞ ഇപ്പോഴും പുരോഗമിക്കുകയാണോ? എന്തൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? സൗമ്യ, ഇപ്പോൾ മഹാരാഷ്ട്രയിൽ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞു. പ്രധാനമായും ആദിത്യ താക്കറെ, അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ നേതാക്കളായിട്ടുള്ള അശോക് ചവാൻ, പൃഥ്വിരാജ് ചവാൻ തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിലവിലത്തെ സാഹചര്യം അനുസരിച്ചിട്ട് നാളെ വൈകിട്ട് 6:30 ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക. ശിവജി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആ ചടങ്ങിലേക്ക് ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെ, പ്രധാനമായും ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ബംഗാൾ മുഖ്യമന്ത്രി മമത ബാനർജി, അതോടൊപ്പം തന്നെ ആന്ധ്ര മുൻ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെ ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുമുണ്ട്. അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഈ ഒരു ചടങ്ങിലേക്ക് ക്ഷണിക്കാനാണ് ഈ ഒരു മഹാപുരോഗമന സഖ്യത്തിന്റെ തീരുമാനം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും നാളെ ഉദ്ധവ് താക്കറെയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ. അതായത് രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ ഈ ഒരു എൻ സി പി ശിവസേന സഖ്യം അല്ലെങ്കിൽ ശിവസേനയ്ക്ക് കോൺഗ്രസ് പിന്തുണ നൽകുന്നതിനെ ശക്തമായി തന്നെ എതിർത്ത ഒരു നേതാവ് കൂടിയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നൊരു തീരുമാനം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നും വരികയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മന്ത്രിസ്ഥാനങ്ങൾ സംബന്ധിച്ചുള്ള ചില ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പ്രധാനമായും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായിട്ടുള്ള മല്ലികാർജ്ജുന ഖാർഗെ, അഹമ്മദ് പട്ടേൽ തുടങ്ങിയ നേതാക്കൾ ഇന്ന് ശരത് പവാറുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയുമുണ്ടായി. അതോടൊപ്പം നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്ന സൂചന അനുസരിച്ചുകൊണ്ട് കോൺഗ്രസിന് സ്പീക്കർ സ്ഥാനം വേണമെന്ന ഒരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം നിലവിലെ ഒരു ഫോർമുല അനുസരിച്ചുകൊണ്ട് 40 മുഖ്യമന്ത്രി ഉൾപ്പെടെ 43 അംഗ മന്ത്രിസഭയായിരിക്കും ഉണ്ടാവുക. എൻ സി പിക്കും ശിവസേനയ്ക്കും 15 മന്ത്രിമാർ വീതവും, അതോടൊപ്പം തന്നെ കോൺഗ്രസിന് 12 മന്ത്രിമാരും സ്പീക്കർ സ്ഥാനവും നൽകാനുള്ള ഒരു ഫോർമുലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈയൊരു ശിവസേന കോൺഗ്രസിന്റെ പിന്തുണ പേടിയത്തിനെതിരെ ഇന്ന് ശിവസേനയുടെ നേതാവ് രമേശ് സോളങ്കി പാർട്ടിയിൽ നിന്ന് രാജിവെച്ച ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ശിവസേനയ്ക്കകത്ത് ഉണ്ടായിട്ടുണ്ട്. അതിനിടയിൽ ഈ ഒരു അജിത് പവാറിന്റെ പിന്തുണ തേടിയതിൽ ഇപ്പോൾ ബി ജെ പിക്കകത്ത് തന്നെ ശക്തമായിട്ടുള്ള ഒരു ഭിന്നത രൂപപ്പെട്ടു കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ബി ജെ പിയിലെ ചില നേതാക്കൾ, പ്രധാനമായും മുതിർന്ന ചില നേതാക്കൾ ഈ ഒരു അജിത് പവാറിന്റെ പിന്തുണ തേടിയതിനെതിരെ ഇതിനോടകം തന്നെ പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ളത്, മഹാരാഷ്ട്രയിൽ ഈ ഒരു രാഷ്ട്രപതി ഭരണം നീക്കം ചെയ്തുകൊണ്ടുള്ള ആ ഉത്തരവ് ഇന്ന് കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നു. അതായത് കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ 5:47 മഹാരാഷ്ട്രയുടെ രാഷ്ട്രപതി ഭരണം പിൻവലിച്ചുകൊണ്ട് പ്രധാനമന്ത്രി തന്റെ ഒരു സവിശേഷ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഒരു ഉത്തരവ് പുറത്തിറക്കിയത്. ആ ഒരു ഉത്തരവാണ് ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രിസഭാ യോഗം അംഗീകരിച്ചിരിക്കുന്നത്. സൗമ്യ, വിഷ്ണു സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്, രാഷ്ട്രപതി ഭരണം നീക്കിയ കേന്ദ്ര മന്ത്രി ഉത്തരവിനെ കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ്? ഇതൊരു കീഴ്വഴക്കം ഇങ്ങനെയുള്ളതാണോ അതോ എന്ത് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരമൊരു ഉത്തരവിനെ അംഗീകരിച്ചത്? സൗമ്യ, രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മഹാരാഷ്ട്ര ഗവർണർ ഭഗത് സിംഗ് കോഷിയാരി അന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഒരു കത്ത് എഴുതിയപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത്, സംസ്ഥാനത്ത് ഒരു സർക്കാർ ഉണ്ടാക്കാൻ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു സാഹചര്യമാണെന്നും നിലവിൽ കുതിരക്കച്ചവടത്തിനുള്ള സാധ്യതകളുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് ഒരു ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഭഗത് സിംഗ് കോഷിയാരി തുടക്കത്തിൽ കേന്ദ്ര സർക്കാരിന് ഒരു കത്ത് എഴുതിയത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു
സംസ്ഥാനത്ത് ഒരു രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തത്. അതിനുശേഷം കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ ഒരു മഹാപുരോഗമനത്തിൽ സർക്കാർ രൂപീകരിക്കാനുള്ള ചർച്ചകളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് ശനിയാഴ്ച സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കാനിരിക്കെയാണ് രാത്രിയോടെ തന്നെ ഒരു ബി ജെ പി ഈ സർക്കാർ അല്ലെങ്കിൽ ദേവേന്ദ്ര ഫഡ്നാവിസ് ഗവർണറെ വന്ന് കാണുകയും ഗവർണർ അതിനുശേഷം ബി ജെ പിക്ക് ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ട് എന്ന് കാണിച്ചിട്ടുണ്ട് ഈ ഒരു കേന്ദ്ര മന്ത്രാലയത്തിന് കത്ത് എഴുതിയിരിക്കുന്നത്. പിന്നീട് സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ തീരുമാനത്തിൽ നിന്ന് അനുസരിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ രാഷ്ട്രപതി ഭരണം ഒരു സംസ്ഥാനത്തെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിക്കഴിഞ്ഞാൽ അത് പിന്തുണയ്ക്കണമെങ്കിൽ കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേർന്ന ആ ഒരു യോഗത്തിൽ ഗവർണറെ റിപ്പോർട്ട് പരിഗണിക്കുമ്പോൾ ആ വിഷയത്തിന് അംഗീകാരം നൽകിക്കൊണ്ടുമാണോ രാഷ്ട്രപതി സംസ്കരിക്കുക. എന്നാൽ മഹാരാഷ്ട്ര കേസിൽ അങ്ങനെയല്ല കാര്യമുണ്ടാകുന്നത്. പ്രധാനമന്ത്രി തന്റെ സവിശേഷ അധികാരം ഉപയോഗിച്ചിട്ടുണ്ട്. മന്ത്രിസഭാ യോഗം ചേരാതെയാണ് ഈ ഒരു രാഷ്ട്രപതി ഭരണം പിന്തുണയ്ക്കാൻ ഒരു ഉത്തരവിട്ടത്. പക്ഷെ അത് പിന്നീട് ഇന്ന് ചേർന്ന മഹാരാഷ്ട്ര യോഗം അതായത് പ്രധാനമന്ത്രി ചെയ്ത കാര്യങ്ങൾ അത് അംഗീകരിച്ച് മാത്രമാണ് മന്ത്രിസഭാ യോഗം ചെയ്തത്. ആവശ്യം ഒരു നടപടിയായിട്ട് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ വിഷ്ണു. മറ്റൊരു കാര്യം കൂടി, രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് രാജ്യസഭയിൽ പ്രത്യേക ചർച്ചയുണ്ട്. ജമ്മുകശ്മീർ സംവരണ ബില്ല് അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെയും സഭകളിൽ നടക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വിശദാംശങ്ങൾ, സഭയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സൗമ്യ, രാജ്യസഭ ഇപ്പോൾ ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞ ശേഷം ഇപ്പോൾ ചേർന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ചിട്ടുള്ള ചർച്ച സഭയിൽ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ ഇപ്പോൾ പ്രതിപക്ഷം സഭ ഈ ഒരു ശീതകാല സമ്മേളനം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഈ ഒരു സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധങ്ങളെല്ലാം രാജ്യസഭയിൽ ഉന്നയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് സഭ തയ്യാറായിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ ഒരു ചർച്ച തുടങ്ങിയപ്പോൾ കോൺഗ്രസിന്റെ നേതാവ് ആനന്ദ് ശർമ്മയാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യം അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി, അതിൽ ഒരു ചർച്ച നടത്താൻ ഇപ്പോൾ രാജ്യസഭ സ്പീക്കർ തയ്യാറായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ലോക്സഭയിൽ ഇപ്പോൾ ഇ സിഗരറ്റ് നിരോധന ബില്ലാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഇ സിഗരറ്റുകൾ നിരോധിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഒരു ഓർഡിനൻസ് പുറത്തിറക്കിയിരുന്നു. ആ ഒരു ഓർഡിനൻസ് ആണ് ഇപ്പോൾ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ബില്ലിന്മേലുള്ള ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സമയം. അതേസമയം രാജ്യസഭയിലാകട്ടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ശരി, വളരെ വ്യക്തമാണ് വിഷ്ണു. വിഷ്ണുവാണ് ദില്ലിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. കനകമല ഭീകരവാദ കേസിൽ ഒന്നാം പ്രതിക്ക് കൊച്ചി NIA കോടതി 14 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. മറ്റ് പ്രതികൾക്ക് 3 വർഷം മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷയും ലഭിച്ചു. കൊച്ചി NIA കോടതിയുടേതാണ് വിധി. 2016 ഒക്ടോബറിൽ കനകമലയിൽ IS അനുകൂല രഹസ്യയോഗം ചേർന്നെന്ന കേസിലാണ് ശിക്ഷ. ചൊവ്വാഴ്ച അർദ്ധരാത്രി 1 ഒന്നാം പ്രതി കോഴിക്കോട് സ്വദേശി മൻസീദ് എന്ന ഒമർ അൽ ഹിന്ദിക്ക് 14 വർഷം കഠിന തടവും 50,000 രൂപ പിഴയുമാണ് ശിക്ഷ. 2 ആം പ്രതി ചേലക്കര സ്വദേശി യൂസുഫ് ബിലാലിന് 10 വർഷവും 3 ആം പ്രതി കോയമ്പത്തൂർ സ്വദേശി റാഷിദിന് 7 വർഷവും 4 ആം പ്രതി കുറ്റ്യാടി സ്വദേശി റംഷാദിന് 3 വർഷവും കഠിന തടവ് ശിക്ഷ വിധിച്ചു. 5 ആം പ്രതി തിരൂർ സ്വദേശി സഫ്വാന് 8 വർഷവും 8 ആം പ്രതി കാഞ്ഞങ്ങാട് സ്വദേശി മൊയിനുദ്ദീന് 3 വർഷം കഠിന തടവുമാണ് ശിക്ഷ. രാജ്യാന്തര ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ് അനുകൂല രഹസ്യയോഗം കനകമലയിൽ സംഘടിപ്പിച്ച കേസിൽ 2 കുറ്റപത്രങ്ങളായിരുന്നു NIA സമർപ്പിച്ചിരുന്നത്. പ്രതികൾ ഭീകര സംഘടനയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നുവെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. 1 ആം പ്രതിയാണ് ഇതിന്റെ സൂത്രധാരൻ എന്ന് കണ്ടെത്തിയാണ് 14 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചത്. ക്രിമിനൽ ഗൂഢാലോചന കുറ്റം, ഭീകരപ്രവർത്തനത്തിനായി ഒത്തുചേരൽ, ഭീകര സംഘടനയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ പ്രതികൾ ചെയ്തുവെന്നാണ് കോടതി കണ്ടെത്തിയത്. കൈരളി ന്യൂസ്, കൊച്ചി.
മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത അലൻ ഷുഹൈബ്, താഹ ഫസൽ എന്നിവരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ഇരുവരുടെയും മാവോയിസ്റ്റ് ബന്ധത്തിന് തെളിവുകളുണ്ടെന്ന് വിലയിരുത്തിയാണ് ജാമ്യ ഹർജികൾ ഹൈക്കോടതി തള്ളിയത്. ജാമ്യം നൽകരുതെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു. ജാമ്യം നൽകരുതെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇരുവരുടെയും ജാമ്യാപേക്ഷകൾ തള്ളിയത്. ഇരുവരുടെയും മാവോയിസ്റ്റ് ബന്ധത്തിന് തെളിവുണ്ടെന്ന് കോടതി വിലയിരുത്തി. അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ജാമ്യം നൽകാനാവില്ലെന്ന് വ്യക്തമാക്കിയാണ് ജാമ്യഹർജികൾ കോടതി തള്ളിയത്. യു എ പി എ നിലനിൽക്കില്ലെന്നും അതിനാൽ ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു പ്രതികളുടെ ആവശ്യം. ഇപ്പോൾ ജാമ്യം അനുവദിച്ചാൽ അന്വേഷണത്തെ ബാധിക്കുമെന്ന് പ്രോസിക്യൂഷനും വാദിച്ചു. ഇരുവരെയും പിടികൂടുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന ഉസ്മാൻ എന്നയാൾ ഓടി രക്ഷപ്പെട്ടിരുന്നു. ഇയാൾ കേസിലെ നിർണായക കണ്ണിയാണ്. അലനും താഹയ്ക്കും ജാമ്യം നൽകിയാൽ ഉസ്മാനെ പിടികൂടാൻ കഴിയില്ല. യു എ പി എ കേസുകളിൽ പ്രഥമ ദൃഷ്ടിയ തെളിവുണ്ടെങ്കിൽ ജാമ്യം നിഷേധിക്കാമെന്ന സുപ്രീംകോടതി ഉത്തരവും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. യുവാക്കളിൽ നിന്ന് പിടികൂടിയ നോട്ട്ബുക്കിൽ കോഡ് ഭാഷ കണ്ടെത്തിയെന്നും അതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചു. പോലീസ് ഹാജരാക്കിയ കേസ് ഡയറിയും ഡിജിറ്റൽ തെളിവുകളും മുഖവിലക്കെടുത്താണ് ഹൈക്കോടതി നടപടി. കൈരളി ന്യൂസ്, കൊച്ചി. എറണാകുളം പെരുമ്പാവൂരിൽ യുവതിയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ നിലയിൽ കുറുപ്പുംപടി തുരുത്തി സ്വദേശിനി ദീപയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ അസം സ്വദേശിയായ ഉമർ അലിയെ പോലീസ് പിടികൂടി. ചൊവ്വാഴ്ച അർദ്ധരാത്രി 1 മണിയോടെയാണ് കൊലപാതകം നടന്നത്. പെരുമ്പാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള ഹോട്ടലിന് മുന്നിലായിരുന്നു മൃതദേഹം കാണപ്പെട്ടത്. ജീവനക്കാർ രാവിലെ ഹോട്ടൽ തുറക്കാനെത്തിയപ്പോഴാണ് ചോരയിൽ കുളിച്ച നിലയിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത്. കുറുപ്പുംപടി തുരുത്തി സ്വദേശിനി ദീപയാണ് കൊല്ലപ്പെട്ടതെന്ന് സ്ഥിരീകരിച്ചു. തൂമ്പ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സ്ഥലത്തു നിന്നും ശേഖരിച്ച സി സി ടി വി ദൃശ്യത്തിലൂടെ പ്രതിയെ പോലീസ് തിരിച്ചറിയുകയും ഉടൻ പിടികൂടുകയും ചെയ്തു. അന്യസംസ്ഥാന തൊഴിലാളിയായ അസം സ്വദേശി ഉമർ അലിയാണ് പിടിയിലായത്. കൃത്യത്തിന് ശേഷം ഇയാൾ തെളിവുകൾ നശിപ്പിക്കാനായി സി സി ടി വി തള്ളിത്തകർത്തിരുന്നു. സ്ഥലത്ത് ഫോറൻസിക് സംഘമെത്തി തെളിവുകൾ ശേഖരിച്ചു. ആലുവ എസ് പി അടക്കമുള്ളവർ എത്തിയിരുന്നു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാനക്കാർ താമസിക്കുന്ന ഇടം കൂടിയാണ് പെരുമ്പാവൂർ. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ആക്രമണത്തിൽ നിരവധി പേരാണ്, പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഇവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളത്. കൈരളി ന്യൂസ്, കൊച്ചി. വാളയാർ കേസിൽ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ 2-ാമത്തെ സിറ്റിംഗ് ആരംഭിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥരായിരുന്ന എസ് പി ജി പൂങ്കുഴലി, ഡിവൈഎസ്പി എം ജെ സോജൻ, കസബ സി ഐ വിപിൻ ദാസ്, വാളയാർ എസ് ഐ പി സി ചാക്കോ, പോലീസ് സർജൻ ഡോക്ടർ പി ബി ഗുജ്റാൾ എന്നിവരാണ് സിറ്റിംഗിന് ഹാജരായത്. കമ്മീഷൻ വൈസ് ചെയർമാൻ എൽ മുരുകനാണ് സിറ്റിംഗ് നടത്തുന്നത്. പെൺകുട്ടികളുടെ വീട് സന്ദർശിച്ച കമ്മീഷൻ പോലീസിനും പ്രോസിക്യൂഷനും വീഴ്ച ഉണ്ടായതായി ആരോപിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് കമ്മീഷൻ നേരിട്ട് നടപടി കൈക്കൊള്ളാൻ തീരുമാനിച്ചത്. ഭർത്തൃ വീട്ടിൽ വീട്ടമ്മയ്ക്ക് നേരെ പീഡനശ്രമവും മർദ്ദനവും. ഭർത്തൃ സഹോദരനാണ് മർദ്ദിച്ചത്. വയനാട് കുപ്പാടിത്തറയിലാണ് സംഭവം. യുവതിക്ക് പരിക്കുകളോടെ കൽപ്പറ്റ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അനൂപ് ചേരുകയാണ്. അനൂപ്, എപ്പോഴാണ് സംഭവം, എന്താണ് വസ്തുത? യുവതിയുടെ ഭർത്താവ് ഗൾഫിലാണ്. ഭർത്താവിന്റെ വീട്ടിൽ വെച്ചാണ് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഭർത്തൃ സഹോദരൻ ഷെമീർ ആണ് യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. ഇത് തടഞ്ഞ യുവതിയെ ക്രൂരമായാണ് ഇയാൾ മർദ്ദിച്ചത്. നിരത്തിട്ട് ചവിട്ടുകയും കണ്ണിനും അടിവയറിനും ശക്തമായ മർദ്ദനമേൽപ്പിക്കുകയും ചെയ്തു. ഇന്നലെ യുവതിയെ ബന്ധുക്കൾ എത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ബന്ധുക്കൾ വീട്ടിലെത്തുമ്പോൾ യുവതിയെ പൂട്ടിയിട്ട നിലയിലായിരുന്നു. മുൻപും ഇത്തരത്തിലുള്ള മർദ്ദനങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് യുവതി പറയുന്നു. ഏതായാലും പടിഞ്ഞാറത്തറ പോലീസിൽ യുവതിയുടെ കുടുംബം ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. ഭർത്താവിന്റെ കുടുംബാംഗങ്ങൾ ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്നും ശാരീരിക ആക്രമണങ്ങൾ നടത്തുമെന്നുമാണ് പരാതിയിൽ പ്രധാനമായും പറയുന്നത്. ഏതായാലും സംഭവത്തിൽ പടിഞ്ഞാറത്തറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അനുഭവ നാട്ടുകാർ എന്താണ് ഈ കാര്യത്തിൽ പറയുന്നത്, അവരുടെ അഭിപ്രായം എന്താണ്? ലൈൻ കട്ടായും തോന്നുന്നു. ഭർത്തൃ വീട്ടിൽ വീട്ടമ്മയ്ക്ക് നേരെ പീഡനശ്രമവും മർദ്ദനവും. ഭർത്തൃ സഹോദരനാണ് മർദ്ദിച്ചത്. വയനാട് കുപ്പാടിത്തറയിലാണ് സംഭവം നടന്നത്. പരിക്കേറ്റ യുവതിയെ കൽപ്പറ്റ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അനൂപാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ കരുത്തു വർദ്ധിപ്പിക്കുന്ന കാർട്ടോസാറ്റ് 3 ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. ചന്ദ്രയാൻ 2-ന് ശേഷം ISRO നിർണായകമായ ഉപഗ്രഹ വിക്ഷേപണ ദൗത്യത്തിനാണ് ഇന്ന് ശ്രീഹരിക്കോട്ട സാക്ഷ്യം വഹിച്ചത്. 4 3 2 1 0
രാവിലെ 9:20 സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് PSLV-C 47 റോക്കറ്റ് കാട്ടോസാറ്റും മറ്റ് 13 ഉപകരണങ്ങളുമായി കുതിച്ചുയരുന്നത്. PSLV-യുടെ 41st ദൗത്യമാണിത്. 25 വിക്ഷേപിക്കാനായിരുന്നു നിശ്ചയിച്ചതെങ്കിലും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. 27 മിനിറ്റിനുള്ളിൽ 14 ഉപഗ്രഹങ്ങളെയാണ് ബഹിരാകാശത്ത് എത്തിച്ചത്. വിക്ഷേപിച്ച മിനിറ്റിനകം കാട്ടോസാറ്റ് ഭ്രമണപഥത്തിൽ എത്തുകയും തുടർന്ന് ഒന്നിനു പുറകെ ഒന്നായി 13 ഉപഗ്രഹങ്ങളെയും ഭ്രമണപഥത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതും അത്യാധുനിക ഇമേജ് സെൻസിംഗ് ഉപഗ്രഹവുമായ കാട്ടോസാറ്റ്രിക്കൊപ്പം US-ന്റെ 13 നാനോ സാറ്റലൈറ്റുകളും വിക്ഷേപിക്കുന്നുണ്ട്. 5509 കിലോമീറ്റർ ഉയരെയുള്ള ഭ്രമണപഥത്തിലാണ് കാട്ടോസാറ്റിനെ എത്തിക്കുക. ഉയർന്ന റെസല്യൂഷനിൽ ഭൂമിയുടെ സൂക്ഷ്മമായ ചിത്രങ്ങൾ പകർത്താനും 1625 കിലോ ഭാരമുള്ള കാട്ടോസാറ്റിന് കഴിവുണ്ട്. ഭൂവിനിയോഗം, നഗരാസൂത്രണം, തീരപരിപാലനം എന്നിവയ്ക്കും പ്രയോജനപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. INX മീഡിയ കേസിൽ പി ചിദംബരം നൽകിയ ജാമ്യാപേക്ഷയിൽ സുപ്രീംകോടതിയിൽ വാദം പുരോഗമിക്കുന്നു. ചിദംബരത്തെ പരമാവധി ദിവസം ജയിലിൽ താമസിപ്പിക്കുക എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ലക്ഷ്യം. ജയിൽവാസം ദീർഘിപ്പിക്കാൻ കസ്റ്റഡിയിൽ വാങ്ങുന്നത് വൈകിപ്പിച്ചു. ഇത്രയും ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇരിക്കെ ഒരിക്കൽ പോലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തില്ല എന്നും ചിദംബരത്തിലെ അഭിഭാഷകൻ കപിൽ സിബൽ വാദിച്ചു. കേസിലെ മുഴുവൻ പ്രതികളും ജാമ്യം നേടി പുറത്തു നിൽക്കുമ്പോൾ ചിദംബരം മാത്രം 100 ദിവസമായി ജയിലിൽ കഴിയുന്നതെന്നും കസ്റ്റഡിയിലായിരുന്നതിനാൽ സാക്ഷികളെ സ്വാധീനിച്ചു എന്ന വാദം നിലനിൽക്കില്ല എന്നും സിബൽ ചൂണ്ടിക്കാട്ടി. ജസ്റ്റിസ് ആർ ഭാനുമതി അധ്യക്ഷയായ 3-അംഗ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ശബരിമല സന്നിധാനത്തേക്ക് പുല്ലുമേട് വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം കൂടുന്നു. ഭക്ഷണവും വെള്ളവും അടക്കം വിപുലമായ ക്രമീകരണങ്ങളാണ് കാനനപാതയിൽ ഒരുക്കിയിട്ടുള്ളത്. കല്ലുമുള്ള നിറഞ്ഞ കാനനപാത, കാട്ടുമൃഗങ്ങളുടെ സാന്നിധ്യം, ഏതു നിമിഷവും അപകടം പതിയിരിക്കുന്ന ചെങ്കുത്തായ വഴികൾ, പുല്ലുമേട്ടിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള യാത്ര കഠിനം തന്നെ. 18 മലകളുടെ നാഥനായ അയ്യപ്പനെ അറിഞ്ഞു തന്നെ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ കാനനപാത തെരഞ്ഞെടുക്കുന്നത്. രണ്ടു മണിയത്തില് പോയാലും சொன்னாங்க. காலைல 9 மணிக்கு நடக்க ஆரம்பிச்சப்பதான் வந்து முடிச்சு. செம அட்டைப்பூச்சி தான் ஓவரா இருக்கும். சுத்தி வர முடியல. சரி வந்துட்டோமே சொல்லி பல்ல கடிச்சிட்டு வந்துட்டு அய்யப்பனை பார்க்கணும் அப்படின்னு சொல்லி. ഇത്തവണ നട തുറന്ന് ഒരാഴ്ച പിന്നിടുമ്പോൾ 1000 പേരാണ് കാനനപാതയിലൂടെ എത്തി അയ്യപ്പ ദർശനം നടത്തിയത്. വഴിയിൽ ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങളിലും തീർത്ഥാടകർ തൃപ്തരാണ്. പാക്കറ്റ് പ്ലാസ്റ്റിക് കവറിൽ പാടില്ല, അത് പിന്നെ അവർ കുറ്റം പറയാൻ പറ്റില്ല. ആനയൊക്കെ കഴിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും നമ്മൾ പേപ്പറിൽ പൊതിഞ്ഞു കൊണ്ടുവരാൻ അനുവദിക്കുന്നുണ്ട്. പേപ്പറിൽ കൊണ്ടുവരാൻ അനുവദിക്കുന്നുണ്ട്, പക്ഷെ വെള്ളം ഒരു രീതിയിൽ നമുക്ക് അല്ലെങ്കിൽ പിന്നെ വലിയ ക്യാനോ എന്ന് വെച്ചാൽ സ്റ്റീലിന്റെ ക്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ കൊണ്ടുവരാൻ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഫുഡ് ഗ്രേഡ് നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ അതിൽ കൊണ്ടുവരാൻ പറയുന്നുണ്ട്. പക്ഷേ അല്ലാതെ നമുക്ക് വരുമ്പം ഇല്ല, പാത ഒന്നും പ്രശ്നമല്ല, പാത ഒന്നും വലിയ കുഴപ്പമില്ല, അതൊന്നും വലിയ പ്രശ്നമല്ല. കൊച്ചു മണികണ്ഠന്മാർ മുതൽ ഗുരുസ്വാമി വരെ ഓരോ സംഘത്തിലും ഉണ്ടാകും. ഭൂരിഭാഗം അയ്യപ്പന്മാരും എരുമേലിയിൽ നിന്നും പമ്പയിൽ നിന്നുമാണ് മല ചവിട്ടുന്നത്. മണ്ഡല മകരവിളക്ക് പൂജകൾ അടുക്കുന്നതോടെ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കൈരളി ന്യൂസ് സന്നിധാനം. മരം ഒടിഞ്ഞു വീണ് ഗുരുതരമായി പരിക്കേറ്റ ശബരിമല തീർത്ഥാടകൻ മരിച്ചു. കഴിഞ്ഞ ദിവസമാണ് മരക്കൂട്ടത്ത് വെച്ച് തെലങ്കാന സ്വദേശി രവിക്ക് മരം ഒടിഞ്ഞു വീണ് പരിക്കേറ്റത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും തെലങ്കാനയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത്. ശബരിമലയിലെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. സർക്കാർ ശബരിമല വിഷയത്തിൽ പരസ്യമായ നിലപാട് വ്യക്തമാക്കിയാണ് പ്രവർത്തിക്കുന്നതെന്നും കാനം പറഞ്ഞു. സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം തകർക്കാനുള്ള സംഘടിതമായിട്ടുള്ള പ്രതിപക്ഷ പരിശ്രമം ഉണ്ടാകാം. അതിൽ UDF ആകാം, BJP ആകാം. ഇത് സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കോടതി വിധിയെ സംബന്ധിച്ചിടത്തോളം നിയമപരമായി വ്യക്തത വരുത്തിയതിന് ശേഷമേ സർക്കാർ അതിൻ്റെ നിലപാട് സ്വീകരിക്കൂ. അതുവരെ ഈ നിലപാട് സ്വീകരിക്കും എന്ന് പരസ്യമായി പറഞ്ഞിട്ടാണ് സർക്കാർ ചെയ്യുന്നത്. അറുപതാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തിരിതെളിയും. 239 ഇനങ്ങളിലായി 9000 കൗമാര പ്രതിഭകൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. 28 വർഷങ്ങൾക്ക് ശേഷമാണ് കാസർഗോഡ് ജില്ലാ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത്.
28 വർഷങ്ങൾക്ക് ശേഷം എത്തുന്ന കലോത്സവത്തെ വരവേൽക്കാൻ കാസർഗോഡ് ജില്ല പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞു. 28 വേദികളിലാണ് മത്സരങ്ങൾ. എല്ലാ വേദികളിലും രാവിലെ 9 മണി മുതൽ മത്സരങ്ങൾ ആരംഭിക്കും. മറ്റു ജില്ലകളിൽ നിന്നും എത്തുന്ന മത്സരാർത്ഥികൾക്ക് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും സ്വീകരണമൊരുക്കും. ദിവസം 10,000-ത്തിലധികം പേർക്ക് ഭക്ഷണം വിളമ്പാനുള്ള ഊട്ടുപുരയിൽ ഇന്ന് പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പാലുകാച്ചും. മഹാകവി പിയുടെ നാമധേയത്തിലുള്ള ഐങ്ങോത്ത് ഗ്രൗണ്ടിലെ പ്രധാന വേദിയിൽ വ്യാഴാഴ്ച രാവിലെ 8 പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജീവൻ ബാബു പതാക ഉയർത്തും. 9 സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ 60 മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ മന്ത്രി ഇ ചന്ദ്രശേഖരൻ, വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ്, മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, സിനിമാ താരം ജയസൂര്യ, ജനപ്രതിനിധികൾ തുടങ്ങി പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാകും ഉദ്ഘാടനവേദി. മത്സരാർത്ഥികളെ വിവിധ വേദികളിലെത്തിക്കാൻ 40 ബസ്സുകൾ ഉൾപ്പെടെ വിപുലമായ ഗതാഗത സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. മന്ത്രി ഇ ചന്ദ്രശേഖരൻ ചെയർമാനായ സംഘാടക സമിതിക്ക് കീഴിൽ 21 സബ് കമ്മിറ്റികളാണ് കലോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി പ്രവർത്തിക്കുന്നത്. കൈരളി ന്യൂസ്, കാസർകോട്. 60 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് എത്തുന്നവർക്കായി രുചിയുടെ കലവറ തുറന്നു. സബർമതി എന്ന് പേരിട്ടിരിക്കുന്ന ഊട്ടുപുരയിൽ പാചക വിദഗ്ധൻ പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പാലുകാച്ചി. കാസർഗോഡിന്റെ തനത് വിഭവങ്ങൾ കൂടി ഉൾപ്പെടുന്നതായിരിക്കും ഇത്തവണത്തെ ഭക്ഷണ മെനു. കലോത്സവ നഗരിയിൽ നിന്നും എം സന്തോഷിന്റെ റിപ്പോർട്ട്. 60 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് രുചി വിളമ്പുന്ന ഊട്ടുപുരയ്ക്ക് ഇത്തവണ സബർമതി എന്നാണ് പേരിട്ടിരിക്കുന്നത്. പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഊട്ടുപുരയിൽ പാലുകാച്ചൽ ചടങ്ങ് നടന്നതോടുകൂടി ഈ ഊട്ടുപുര ഔദ്യോഗികമായി തുറന്നിരിക്കുകയാണ്. വിഭവ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം തന്നെ ഇത്തവണ കലോത്സവത്തിന്, 60 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഈ കാഞ്ഞങ്ങാട് എത്തുന്നവർക്ക് വിളമ്പാൻ തന്നെയാണ് ഭക്ഷണ കമ്മിറ്റിയുടെയും അതോടൊപ്പം തന്നെ പാചകത്തിന് നേതൃത്വം നൽകുന്ന പഴയിടം മോഹനൻ നമ്പൂതിരിയുടെയും തീരുമാനം. അതോടൊപ്പം തന്നെ കാസർഗോഡിന്റെ തനത് രുചി ഭേദങ്ങൾ കൂടി ഇത്തവണ ഈ ഭക്ഷണത്തിൽ ഇടം പിടിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. കലോത്സവത്തിന്റെ ഊട്ടുപുരയിൽ ഈ കലവറയിൽ എത്തിയിട്ടുള്ള സാധനങ്ങൾ, പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളിൽ വിദ്യാർത്ഥികൾ അവരവരുടെ വീടുകളിൽ നിന്നും, കാസർഗോഡ് ജില്ലയിലെ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ വീടുകളിൽ നിന്നും ശേഖരിച്ചാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 10 വിഭവങ്ങൾ ഉൾപ്പെടെയുള്ള വിഭവ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം തന്നെയാണ് ഇത്തവണയും വിളമ്പുന്നത്. അതോടൊപ്പം തന്നെ 4 വ്യത്യസ്തമായിട്ടുള്ള പായസങ്ങൾ ഉണ്ടാകും. മധുരത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് കാസർഗോഡിന്റെ തനത് വിഭവങ്ങൾ കൂടി ഉൾപ്പെടുത്തും എന്നാണ് പാചകത്തിന് നേതൃത്വം നൽകുന്ന പഴയിടം മോഹനൻ നമ്പൂതിരി വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രത്യേകമായിട്ട് നമ്മൾ കാസർഗോഡ് സ്വീറ്റ്സ് ആണ് കൂടുതൽ വരുന്നത്. അതായത് ഒരു ബോളിക കാസർഗോഡാണ് കൂടുതൽ കൊടുക്കാറുള്ളത്. നാളെ രാവിലെ പാലട പ്രസവനാണ് കൊടുക്കുന്നത്. പാലട പ്രസവനോടൊപ്പം ഈ ബോളിക കൂടി എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നു. 4 പായസം ഉണ്ട്. 10 വിഭവങ്ങളായിരിക്കും എല്ലാം ഉണ്ടാവും എല്ലാ ദിവസവും. പാലട പ്രസവം കൊടുക്കുന്നു. അടുത്ത ദിവസം പരിപ്പ് പ്രസവം, തേർഡ് ഡേ പഴപ്രസവനാണ്. പഴപ്രസവനും ഇതുവരെ വളരെ റേറായിട്ടാണ് ചെയ്യാറ്. കാരണം വളരെ റിസ്ക്കിയാണ്, വോളിയം കിട്ടാൻ പാടാണ്, പണി കൂടുതലുള്ളതാണ്. എങ്കിലും കാസർഗോഡ് പഴപ്രസവം കൊടുക്കേണ്ടതാണെന്ന് പറയേണ്ടത് നമ്മൾ വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഡേ ഗോതമ്പ് പായസവും. മറ്റൊരു പ്രത്യേകത, ഈ മലബാറിൻ്റെ, വടക്കേ മലബാറിൻ്റെ ചില തനത് രുചികൾ ഇത്തവണ ഈ ഭക്ഷണത്തിൽ ഇടം പിടിക്കും എന്നുള്ളതാണ്. വറുത്തരച്ച സാമ്പാർ നൽകാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാ ദിവസവും നൽകാൻ കഴിയില്ലെങ്കിലും ഒരു ദിവസമെങ്കിലും അങ്ങനെ ഒരു ഈ മലബാറിൻ്റെ തനത് രുചികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഭക്ഷണം വിളമ്പാനുള്ള ശ്രമമാണ് നടക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് എല്ലാ ഒരുക്കങ്ങളും കാഞ്ഞങ്ങാട് കലോത്സവ നഗരിയിൽ പൂർത്തിയായി. നാടും നഗരവും ഉത്സവ ലഹരിയിലാണ്. ഏതായാലും ഈ കലോത്സവം 28 വർഷങ്ങൾക്ക് ശേഷമാണ് കാസർഗോഡ് ജില്ലയിലേക്ക് എത്തുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ജനകീയ പങ്കാളിത്തത്തോടുകൂടി നാടും നഗരവും എല്ലാം തന്നെ ഒരുങ്ങിക്കൊണ്ട് ഒരു നാടിൻ്റെ ആഘോഷമായി തന്നെ മാറാനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 2019 ഡോക്ടർ ബി ആർ അംബേദ്കർ മാധ്യമ പുരസ്കാരം ലെസ്ലി ജോണിന്. കൈരളി ന്യൂസ് ചീഫ് റിപ്പോർട്ടറാണ് ലെസ്ലി. ദ്രാവിഡ ദേശത്തെ ജാതിവേറി എന്ന പരിപാടിക്കാണ് പ്രത്യേക പരാമർശം ലഭിച്ചത്. മന്ത്രി എ കെ ബാലൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിലാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. December 6 മാവേലിക്കരയിൽ നടക്കുന്ന ഗദ്ദിക സാംസ്കാരികോത്സവത്തിൽ മന്ത്രി ജി സുധാകരൻ പുരസ്കാരം വിതരണം ചെയ്യും.